ലാ യുകല്ലിഫു അല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് കഴിയാത്തത് അല്ലാഹു നിങ്ങളോട് നിർബന്ധിക്കില്ല. അഥവാ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ചിന്തകൾ നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതാണ് അല്ലേ. ഹൃദയത്തിലുണ്ടാകുന്ന ചിന്തകൾ നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതാണ്. കഴിയില്ല, ഒരാൾക്കും കഴിയില്ല നിയന്ത്രിക്കാൻ ഹൃദയത്തിലുണ്ടാകുന്ന ചിന്തകളെ. നമ്മളിങ്ങനെ മിണ്ടാണ്ടിരിക്കുമ്പോഴാണ് ആരെങ്കിലും ഒരാൾ ഇങ്ങനെ കടന്നു പോകുന്നത്, അയാൾക്ക് നാല് പൊട്ടിക്കണം തോന്നി മനസ്സിൽ, നമ്മളറിയാതെ വേണമെന്നാൽ ഇങ്ങനെ തോന്നിപ്പോയതാണ്, ഇങ്ങനെ ചിന്തിച്ച് എങ്ങനെ പൊട്ടിക്കും, എവിടെ നിന്ന് പൊട്ടിക്കുന്നൊക്കെ പെട്ടെന്നാണ് ബോധം വന്നത്. പക്ഷെ പാടില്ലല്ലോ, അപ്പോഴേക്കും ചിന്തിക്കേണ്ടതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞു. ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഒരു പെണ്ണ് ഇതിലൂടെ കടന്നു വന്നത്. മാഷാ നല്ല പെണ്ണാണല്ലോ, അപ്പൊ എന്റെ പെണ്ണിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഇങ്ങനെ ചിന്ത വന്ന് എവിടേക്കോ എത്തി, പിന്നെ പെണ്ണിനെ കല്യാണം കഴിക്കുന്ന ആലോചന, പക്ഷെ പെട്ടെന്ന് ബോധം വന്നു, യാ അല്ലാഹ് അത് പാടില്ലല്ലോ, ഇതിനൊക്കെ ശിക്ഷിച്ച നമ്മൾ രക്ഷപ്പെടും ഇല്ല. അപ്പൊ പറഞ്ഞു, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസഅഹ, മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് കഴിയാത്തത് അല്ലാഹു നിങ്ങളെ ഭാരമേൽപ്പിക്കില്ല, നിങ്ങൾക്ക് കഴിയാത്തത് അല്ലാഹു നിങ്ങളെ നിർബന്ധിപ്പിക്കില്ല. എന്നാലും കഴിവിന്റെ പരമാവധി നിങ്ങൾ പരിശ്രമിക്കണമെന്നാണ് പറഞ്ഞത്. റബ്ബന ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ, അല്ലാഹുവേ ഞങ്ങൾ മറന്നു ചെയ്താൽ ഞങ്ങളെ നീ ശിക്ഷിക്കല്ലേ, അറിയാതെ ചെയ്താലും നീ ഞങ്ങളെ ശിക്ഷിക്കല്ലേ, അറിയാതെ ചെയ്യലാണല്ലോ, അറിയാതെ കടന്നു വരികയാണല്ലോ ചിന്തകളൊക്കെ, മറന്നിട്ടോ അറിയാതെയോ കടന്നു വരുന്ന ചിന്തകൾ. റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവർക്ക് നീ പ്രയാസങ്ങളും ഭാരങ്ങളും നൽകിയതുപോലെ ഞങ്ങളെ നീ പ്രയാസപ്പെടുത്തരുത് റബ്ബേ. കഴിയാത്തത് ചെയ്യാൻ നീ ഞങ്ങളോട് പറയല്ല റബ്ബേ. ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ, ഞങ്ങൾക്ക് പുറത്തു തരണേ, ഞങ്ങളോട് കാരുണ്യം ചെയ്യണേ, അൻത മൗലാന നീയാണ് ഞങ്ങളുടെ റബ്ബ്, സത്യനിഷേധികളുടെ മുമ്പിൽ ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ലേ, ഞങ്ങളെ സഹായിക്കണേ എന്നുള്ള ആയത്ത് തൊട്ടുടനെയാണ് ഇറങ്ങി. ഇത് ഇറങ്ങാനുള്ള കാരണം, ഈ ആയത്തിറങ്ങിയപ്പോൾ മഹാന്മാരായ സ്വഹാബാക്കൾ വേദനയോടെ അള്ളാഹുവിനോട് പരാതി പറഞ്ഞതാണ്. ഹൃദയത്തിലുണ്ടാകുന്ന ചിന്തകളെ കുറിച്ച് അള്ളാഹു ചോദ്യം ചെയ്താൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോകൂലെ നബിയേ എന്ന ഒരു സങ്കടം നബി തങ്ങളോട് പറഞ്ഞപ്പോ ആ ആയത്തിനെ നസ്ഖ് ചെയ്തുകൊണ്ടാണ് അടുത്ത ആയത്ത്. എന്നിട്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ഈ ആയത്ത് ഓതുമ്പോ കരയാതെ ഓതിയിട്ടില്ല എന്നാണ്. നമ്മൾക്ക് ബോധം നൽകട്ടെ, ഇങ്ങനെയൊക്കെ ആയിരുന്നു മഹാന്മാരായ അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബാക്കൾ അല്ലാഹുവിനെ സൂക്ഷിച്ചിരുന്നത്, ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇനി ഉമർ അല്ലാഹുവിനെ നോക്ക്, ആരാ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളാണ് ഉമർ തങ്ങൾ. ഉമറും ഫിൽ ജന്ന, വലതുഭാഗത്ത് സിദ്ദീഖും ഇടതുഭാഗത്ത് ഉമറും, മധ്യത്തിലായി ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ മഹ്ശറ ലോകത്തേക്ക് ഇതുപോലെയാണ് നാളെ മഹ്ശറ ലോകത്തേക്ക് ഞാൻ വരുന്നത്. സിദ്ദീഖ് വലതുഭാഗം, ഉമർ ഇടതുഭാഗം, ഇതേപോലെ സിദ്ദീഖും ഉമറും നാളെ സ്വർഗത്തിലേക്ക് കടന്നു വരുമെന്ന് പറഞ്ഞിട്ട് ആ ഉമർ തങ്ങളുടെ ജീവിതത്തിലെ സൂക്ഷ്മത നമ്മൾ നോക്കണം. മഹാനായ ഉമർ തങ്ങൾ അനസ് തങ്ങൾ പറയാണ്, ഞാനൊരു തോട്ടത്തിൽ കയറി ഒരു തോട്ടത്തിലേക്ക് ഞാൻ പോയി. അപ്പൊ ഉമർ തങ്ങളുണ്ട് അവിടെ, എന്റെയും ഉമറിന്റെയും ഇടയിൽ ഒരു ചുമരുണ്ട്. ആ ചുമരിന്റെ അപ്പുറത്താണ് ഉമർ തങ്ങളുള്ളത്. അമീറുൽ മുഅ്മിനീനാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന്റെ ശേഷമാണ് ഉമർ തങ്ങൾ ആ ചുമരിന്റെ അപ്പുറത്ത് നിന്ന് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഇങ്ങനെ പറയും, നീ അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചോളണം, നീ അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊള്ളണം, നീ അല്ലാഹുവിനെ അനുസരിച്ച് ജീവിച്ചോളണം, ഇല്ലെങ്കിലോ ഞാൻ നിന്നെ ശിക്ഷിക്കുക തന്നെ ചെയ്യും, ഞാൻ നിന്നെ വിടൂല എന്ന് ആരായി പറയുന്നത്, ആരായി പറയുന്നത്? ഉമർ തങ്ങൾ സ്വന്തം ശരീരത്തെ വിളിക്കണം, ഉമരെ ഞാൻ എന്നെ വിളിക്കാൻ, അതേപോലെ ഉമർ വിളിക്കാൻ, ഉമരേ ഉമരേ നീ അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടൂല, അഥവാ നീ ഒരു തെറ്റു ചെയ്താൽ അതിനുള്ള ശിക്ഷ ഞാൻ നിനക്ക് തരുമെന്ന് ഒരു തോട്ടത്തിൽ ഒറ്റയ്ക്കിരുന്ന് സ്വന്തം ശരീരത്തെ ആക്ഷേപിക്കുകയാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്. സ്വർഗം കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സന്തോഷ വാർത്ത അറിയിച്ച മഹാനാണ്. നമ്മുടെ അവസ്ഥ എന്താ?
നമ്മുടെ അവസ്ഥ എന്താ? നമ്മളേതായാലും സ്വർഗത്തിൽ നമ്മൾ ഒപ്പിച്ചു, പിന്നെ ബാക്കിയുള്ള ആളുകൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തോണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മളെല്ലാരും സ്വർഗത്തിലാണെന്നുള്ള ഉറപ്പില് എന്നാ നിങ്ങൾക്കും സ്വർഗം, നിങ്ങൾക്കും സ്വർഗം, നിങ്ങൾക്കും അയാള് പിന്നെ നരകത്തിൽ ഉറപ്പാണ്. ചില ആളുകൾക്ക് നരകത്തിന്റെ ടിക്കറ്റ്, ചില ആളുകൾക്ക് സ്വർഗത്തിന്റെ ടിക്കറ്റ് നമ്മളിങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ്. സ്വർഗത്തിന്റെ ടിക്കറ്റ് കിട്ടിയവരൊക്കെ ജീവിച്ചത് വലിയ കഷ്ടപ്പാടില്ല. അല്ലാഹു നമ്മൾക്ക് പുറത്തു തരട്ടെ, അല്ലാഹു നമ്മൾക്ക് മാപ്പ് തരട്ടെ. ഉമറു തങ്ങളല്ലയോ മുനാഫിഖീങ്ങളുടെ ലിസ്റ്റ് കൊടുത്തപ്പോ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് പോയിട്ട് ഹുദൈഫ ആ ലിസ്റ്റ് ഒന്ന് തരുമെന്ന് ചോദിച്ചത്, നബിത്തങ്ങൾക്ക് അവസാന കാലത്താണ് മുനാഫിഖീങ്ങൾ ആരൊക്കെയാണ് എന്ന് നബിത്തങ്ങൾക്ക് അല്ലാഹു അറിയിച്ചു കൊടുത്തത് അവസാന കാലത്താണ്. ആ സമയത്ത് ഒരു ലിസ്റ്റ് കൊടുത്തു ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ. ലിസ്റ്റിൽ നിറയെ മുനാഫിഖീങ്ങളുടെ പേരാണ്. ഇതറിഞ്ഞു മഹാനായ ഉമർത്തങ്ങൾ അറിഞ്ഞു, ഓടിച്ചെന്നിട്ട് ഹുദൈഫ ലിസ്റ്റൊന്ന് തരുമെന്ന് വെച്ചു. ഞാൻ തരൂല, അല്ലാഹുവിന്റെ ഹബീബ് രഹസ്യമായി എന്നെ ഏൽപ്പിച്ച ഒരു രഹസ്യം ഞാൻ പരസ്യമാക്കൂല, ഞാൻ തരൂല. കുറെ നിർബന്ധിച്ചു, ഞാൻ തരൂല. അവസാനം ഉമർത്തങ്ങൾ പറഞ്ഞു, ആ ലിസ്റ്റ് ഞാൻ ചോദിക്കുന്നത് ആരൊക്കെയുണ്ട് എന്നറിയാനല്ല, ആരൊക്കെയാണ് മുനാഫിഖീങ്ങൾ എന്നിട്ട് കളിയാക്കാൻ വേണ്ടിട്ടല്ല. നീ മുനാഫിഖായിരുന്നല്ലേ, ഒരാളുകളെ വിളിച്ചിട്ട് നരകത്തിന് ടിക്കറ്റ് കൊടുക്കാനായിരുന്നില്ല. ആ ലിസ്റ്റ് ഞാൻ ചോദിച്ചത് എന്റെ പേര് അതിലുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു തആല എന്നെ മുനാഫിക്കീങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ അറിയാനാണ്, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആ ലിസ്റ്റ് ചോദിച്ചത്. ആരായി പറയുന്നത്? ആരായി പറയുന്നത്? സ്വർഗം കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സന്തോഷ വാർത്ത അറിയിച്ച മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ഇതാണ് സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. റബ്ബിനെ പേടിച്ച് ജീവിച്ചാൽ, സൂക്ഷ്മതയോടെ ജീവിച്ചാൽ അല്ലാഹുവിനെ മുമ്പിൽ കണ്ടെത്താം, അല്ലാഹുവിനെ മുമ്പിൽ കണ്ടെത്താൻ കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വേറൊരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞു തരട്ടെ. അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിൽ ഒരു ഉദാഹരണം നിങ്ങൾക്കറിയാം, ഞാൻ വിശദീകരിക്കൂല. ഒരു ഉദാഹരണം വിശദീകരിക്കൂല, അറിയുന്ന വിഷയം. നബി തങ്ങൾ യുദ്ധം കഴിഞ്ഞ് വരുമ്പോ വാള് മരത്തിൽ തൂക്കിയതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നുറങ്ങിയതും ഒരു ആരാവി വന്നിട്ട് വാള് പിടിച്ചിട്ട് നബി തങ്ങളുടെ ഷോൾഡറിൽ വെച്ചിട്ട് ഞാൻ നിന്നെ കൊല്ലാൻ പോവാണ്, നിന്നെ രക്ഷിക്കാൻ ആർക്കാ കഴിയാന്ന് ചോദിച്ചത്. അപ്പൊ നബി തങ്ങൾ വരച്ചോ പതറിയോ? യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിത്, ഈമാനുള്ളവർ പതറൂല. എന്നെ റബ്ബ് സംരക്ഷിക്കും, ഉടനെ പറഞ്ഞു എന്നെ റബ്ബ് സംരക്ഷിക്കും, അല്ലാഹു ആരുമില്ല. നബി തങ്ങൾ ഒറ്റയ്ക്കാണ്. ആരാബി വാള് ഷോൾഡറിൽ വെച്ചിട്ടാ ചോദിക്കുന്നത്, മൈ യംനഉക മിന്നി, ആരാ നിങ്ങളെ സംരക്ഷിക്കുക, ഞാൻ നിങ്ങളെ കൊല്ലാൻ പോവാണ്. സ്വഹാബാക്കളൊന്നും വിളിക്കാൻ കഴിയില്ല, വിളിക്കുന്ന സമയത്ത് തലയെടുത്തു മാറ്റും, അല്ലാഹു സംരക്ഷിക്കും പറഞ്ഞു. പിന്നെ പഠിച്ചോ സംരക്ഷിക്കണ്ട, പഠിച്ചോന്റെ കടമയല്ലേ അല്ലേ. നിങ്ങൾ പറഞ്ഞ നിങ്ങളെ സംരക്ഷിക്കും അല്ലാഹു, ഇത് നബിത്തങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകത അല്ല, നിങ്ങളെ സംരക്ഷിക്കും. പക്ഷെ നിങ്ങൾക്ക് അത് പറയാനുള്ള വിശ്വാസമാണ്, അത് പറയാനുള്ള കരുത്തും വേണം നിങ്ങൾക്ക്. ഇത് പ്രവാചകന്മാരുടെ പ്രത്യേകതയല്ല, സത്യവിശ്വാസികളെ ഒന്നടങ്കം സംരക്ഷിക്കുന്ന പറഞ്ഞത്. ഏത് വിഷയത്തിൽ? മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിനെ ചിമ്മിങ്കലം തിന്നുണ്ടായി, മത്സ്യം ഭക്ഷിക്കുകയുണ്ടായി, മത്സ്യം വയറ്റിലാക്കുകയുണ്ടായി. 40 ദിവസത്തോളം മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നിട്ട് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ, ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരുന്നു. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ ചൊല്ലിക്കൊണ്ടേയിരുന്നു. ഫനുബിദ ബിൽ അറാ, ഒരു ഒഴിഞ്ഞൊരു പ്രദേശത്തേക്ക് മത്സ്യം കടന്നു വരികയും യൂനുസ് നബി അലൈഹിസ്സലാമിനെ തുപ്പുകയും ചെയ്തു. 40 ദിവസം ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന്, അതും സമുദ്രത്തിന്റെ ആഴങ്ങളിൽ, ഭക്ഷണമുണ്ടോ, വെള്ളമുണ്ടോ, ഓക്സിജൻ ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടോ, മരണം ഉറപ്പല്ലേ? ഒരു ദിവസം കടന്ന, 2 മണിക്കൂർ കടന്ന മരണം ഉറപ്പല്ലേ? ശ്വാസം വേണ്ടേ? നിങ്ങൾക്ക് ഇതിൽ അത്ഭുതം ഉണ്ടോ? ഉണ്ടെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലോ. ഉണ്ടോ? അത്ഭുതമില്ലെങ്കിൽ പിന്നെ അത്ഭുതമില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ ഒരാൾക്ക് 1 മണിക്കൂർ ജീവിക്കാൻ കഴിയുമോ?
ശ്വാസം മുട്ടി മരിക്കൂലേ? പാമ്പൊക്കെ ഭക്ഷിച്ച ഉടനെ തടി പൊടിപൊടിയാക്കാറില്ലല്ലോ, ഭക്ഷിച്ചതിന് ശേഷം വിഴുങ്ങിയതിന് ശേഷമാണ് ഒരു മരത്തിന്റെ വേരുകൾക്കിടയിലൊക്കെ പോയി അതിനെ അടിച്ചമർത്ത പൊട്ടിക്കുക. അപ്പൊ അതുവരെ ജീവിക്കോ, ശ്വാസം മുട്ടും മരിച്ചു പോവും. അപ്പൊ അതേപോലെ 40 ദിവസമൊക്കെ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നിട്ട് അല്ലാഹു യൂനുസ് നബി അലൈഹി സ്വലാമിനെ കരയിലേക്ക് പറഞ്ഞേക്കാണ്. എന്നിട്ട് അവിടെ അല്ലാഹു ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, അല്ലാഹു പറയുന്ന വാക്ക് അങ്ങനെയാണ്, ഇതേപോലെ ഞാൻ മുഅ്മിനീങ്ങളെ സംരക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. അല്ലാഹുവിനോട് ചൊടിച്ചുകൊണ്ട്, മഹാനായ അല്ലാഹുവിനോട് ചൊടിച്ചുകൊണ്ട് എന്ന പദപ്രയോഗമാണ് അല്ലാഹു ഉപയോഗിച്ചത്. മഹാനായ യൂനുസ് നബി അലൈഹി സലാം പോയി, അങ്ങനെയാണ് മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നിട്ട് അല്ലാഹുവിനെ വിളിച്ചത്. ഞാൻ ഉത്തരം നൽകി, എന്നിട്ട് ഞാൻ ആ കടലിൽ നിന്ന് രക്ഷപ്പെടുത്തി. എന്നിട്ട് അല്ലാഹു പറയാണ്, ഇതേപോലെ സത്യവിശ്വാസികളെ മുഅ്മിനീങ്ങളെ ഞാൻ സംരക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. ഇതിനർത്ഥം, ഇതിവിടെ പറയേണ്ട ആവശ്യം എന്താ? ഇതിവിടെ ഇത് പറഞ്ഞില്ലെങ്കിൽ ചില ആളുകൾ വിചാരിക്കും അത് പ്രവാചകന്മാർക്കുള്ള പ്രത്യേകതയാണ്, നമ്മൾക്കും അതൊന്നും കിട്ടൂല. അല്ല, പ്രവാചകന്മാർക്കുള്ള പ്രത്യേകത അല്ല, നിങ്ങൾക്കും ഇത് കിട്ടും. നിങ്ങൾ വിശ്വാസിയാണോ? നിങ്ങൾക്കും ഈ പ്രത്യേകതയുണ്ട്. സത്യവിശ്വാസികളായ ആളുകളെ ഇതേപോലെ ഞാൻ സംരക്ഷിക്കും. ഇത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. അല്ലാഹു ഒരു വാക്ക് നൽകിയാൽ ആ വാക്ക് അല്ലാഹു ലംഘിക്കൂല. അല്ലാഹുവേ, ഒരു വാക്ക് നൽകിയാൽ ആ വാക്ക് ലംഘിക്കാത്തവനാണ് നീ, വാക്ക് നൽകിയാൽ ചതിക്കാത്തവനാണ് നീ. അതുകൊണ്ട് ഞങ്ങൾക്ക് നൽകിയ വാക്ക് നീ പൂർത്തീകരിക്കണേ അല്ലാ. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങൾ അകപ്പെട്ടാലും ഉറച്ച വിശ്വാസത്തോടെ അല്ലാഹുവേ ഞാൻ അക്രമിയാണ്, അല്ലാഹുവേ ഞാൻ തെറ്റുകാരനാണ്, അല്ലാഹുവേ ഞാൻ പാപിയാണ്, ദോഷിയാണ്, നീയല്ലാതെ വേറെ ഇലാഹില്ല, എന്നെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ, എനിക്ക് നീ മാപ്പ് നൽകണേ അല്ലാ എന്നുള്ള പ്രാർത്ഥന അചഞ്ചലമായ വിശ്വാസത്തോടെ ഒരാൾ ചെയ്താൽ അല്ലാഹു രക്ഷപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയം ഇല്ലേ ഇല്ല. പക്ഷെ നിങ്ങൾ എന്തുണ്ടാവണം? നിങ്ങൾ സന്തോഷമുള്ള സമയങ്ങളിലും ദുഃഖമുള്ള സമയങ്ങളിലും അല്ലാഹുവിന്റെ കൂടെ നിൽക്കണം. സന്തോഷമുള്ള സമയത്ത് മുഴുവനും റബ്ബിനെ മറന്നിട്ട് അവസാനം പാലം കടക്കോളം നാരായണ നാരായണ എന്ന് വിളിക്കുക, പാലം കടന്ന എന്ത് നാരായണ കോരായണ എന്ന് വിളിച്ചു പോവാ, അവരുടെ നടക്കൂല. എല്ലാ സമയത്തും അല്ലാഹുവിന്റെ കൂടെ ഉണ്ടെങ്കിൽ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകുന്നാണ് അല്ലാഹു പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഒരു സന്ദർഭത്തിൽ അല്ലാഹുവിന് സംരക്ഷിക്കൽ നിർബന്ധമാണ്. നബി തങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, എന്നെ രക്ഷിക്കുന്നത് എന്റെ റബ്ബാണ്. അത് പറഞ്ഞില്ലെങ്കിൽ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവൂല. നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹ് എന്നെ സംരക്ഷിക്കാൻ എന്റെ റബ്ബുണ്ട്, പറയേണ്ട താമസം. കൈകളിൽ നിന്ന് വാള് വീണു. എങ്ങനെ വീണു? നമ്മൾ മുറുകെ പിടിച്ച് ഫോൺ ഇങ്ങനെ വീണെങ്കിൽ എങ്ങനെ വീഴും? ഇത് നിങ്ങൾ വിചാരിച്ചത് വീട്ടാങ്ങയില്ല, പടച്ചോ വിചാരിച്ചാൽ ഞാൻ എത്ര ടൈറ്റിൽ പിടിച്ച താഴെ വീഴൂലെ? അതാണ് അല്ലാഹു. ആ റബ്ബിനെ തിരിച്ചറി, ആ ഒരു വിശ്വാസം നമ്മൾക്ക് ഉണ്ടാവും. വാള് താഴെ വീണു, നബി തങ്ങൾ രക്ഷപ്പെട്ടു. ഇതാണ് അല്ലാഹു സഹായിക്കുന്നത്. ഇങ്ങനെയാണ് അത്ഭുതങ്ങളാണ് അല്ലാഹു കാട്ടുന്നത്. ആ ഒരു സഹായം നമ്മൾക്ക് ലഭിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് അല്ലാഹുവിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. നമ്മൾ അല്ലാഹുവിന്റെ കൂടെ നിന്നാൽ അല്ലാഹു നമ്മുടെ കൂടെ നിൽക്കുമെന്ന് അല്ലാഹുവിന്റെ കൂടെ നമ്മൾ നിന്നാൽ അല്ലാഹു നമ്മുടെ കൂടെ നിൽക്കുമെന്നാണ്. അഥവാ നമ്മൾ അല്ലാഹുവിന്റെ കൂടെ നിന്നില്ലെങ്കിൽ അല്ലാഹുവും നമ്മുടെ കൂടെ നിൽക്കൂല എന്നാണ് ഇതിന്റെ ആശയം. നമ്മൾ അല്ലാഹുവിന്റെ കൂടെ നിന്നില്ലെങ്കിൽ അല്ലാഹുവും നമ്മുടെ കൂടെ ഉണ്ടാവൂല. ജയിലിൽ പോയാൽ അവിടെ ബാക്കിയാകും, ജയിലിൽ പോയാൽ അവിടെ ബാക്കിയാകും, വണ്ടിയിൽ കയറിയാൽ ആക്സിഡന്റ് സംഭവിക്കും, കടലിൽ പോയാൽ കടലിൽ അപകടങ്ങൾ ഉണ്ടാകും, അതേപോലെ വിമാനങ്ങളിൽ കയറിയാൽ അവിടെ അപകടങ്ങൾ ഉണ്ടാകും, കച്ചവടങ്ങൾ തുടങ്ങിയാൽ അഭിവൃദ്ധി ഉണ്ടാവൂല. ഇങ്ങനെ നഷ്ടങ്ങളുടെ നൂലാമാലകൾ, പ്രയാസങ്ങളുടെ നൂലാമാലകൾ
നമ്മെ വിടാതെ പിന്തുടരും. ഇതെപ്പോഴാണ് ഉണ്ടാകുന്നത്? അള്ളാഹുവിനെ മറക്കുമ്പോൾ അള്ളാഹു നമ്മെ മറക്കും. എന്നാൽ ചില ആളുകൾ അള്ളാഹുവിലേക്ക് അടുക്കുംതോറും അള്ളാഹുവിലേക്ക് നന്മ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുംതോറും ചില ആളുകൾക്ക് ഇങ്ങനെ പരീക്ഷണങ്ങൾ ഉണ്ടാകും. അതെന്തിനാണ്? അയാൾ അള്ളാഹു പരീക്ഷിക്കുകയാണ്, അയാളുടെ ഈമാനിനെ അള്ളാഹു പരീക്ഷിക്കുകയാണ്. ആ പരീക്ഷണങ്ങളിൽ വിജയിക്കും തോറും വീണ്ടും അയാൾ അള്ളാഹുവിലേക്ക് അടുക്കുകയും സ്വർഗീയ ലോകത്തുന്നതമായ സ്ഥാനം നൽകാനും വേണ്ടിയിട്ടാണ് ചില നല്ലവരായ ആളുകൾക്ക് അള്ളാഹുവിടെ കിടെ പരീക്ഷണങ്ങൾ നൽകുന്നത്. അവരുടെ ഈമാൻ പരീക്ഷിക്കുകയാണ്, എത്രത്തോളം എന്നോട് സ്നേഹമുണ്ട്, എത്രത്തോളം എന്നോട് ബന്ധമുണ്ട്. എന്നാൽ അത്തരം ആളുകൾക്ക് അവസാനമായി വിജയമാണ് ഉണ്ടാവുക. നമ്മൾ വിചാരിക്കുക ആൾക്ക് നല്ല ആളാണ് അല്ലേ, നല്ല പരീക്ഷ, രോഗം വന്നു, കടം വന്നു, അതങ്ങനെ ഇല്ല. അയാൾ അവസാനം അയാൾ വിജയിക്കും. അത്രകാലം പരീക്ഷണങ്ങളിൽ പിടിച്ചു നിൽക്കുന്നത് അല്ലാഹു പരീക്ഷിക്കുകയാണ്, അയാൾക്ക് എത്രത്തോളം എന്നോട് സ്നേഹമുണ്ട് എന്ന്, എത്രത്തോളം നിന്നിൽ വിശ്വാസമുണ്ട് എന്ന്. എന്നിട്ട് അവസാനം അയാൾ മരണപ്പെടുന്നതിന് മുമ്പ് അയാൾക്ക് അന്തിമമായ വിജയം അല്ലാഹു നൽകും. നേരെ മറിച്ച് മറ്റൊരാൾ അല്ലാഹുമായിട്ട് ബന്ധമില്ല, അയാൾക്ക് നിറയെ പരീക്ഷണങ്ങളാണ്. അയാൾ മരണപ്പെടുന്ന സമയത്തും പരാജയപ്പെട്ടുകൊണ്ടാണ് മരണപ്പെടുക. ദുനിയാവിലെയും പരാജിതനാണ് അയാൾ, ആഖിറത്തിലെയും പരാജിതനാണ്. അല്ലാഹു നമ്മൾക്ക് ദുനിയാവിലെയും ആഖിറത്തിലെയും വിജയം അല്ലാഹു നൽകട്ടെ. നമ്മൾക്കതാണ് വേണ്ടത്, അതാണ് ദുആ ചെയ്യാൻ പറഞ്ഞത്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനത വഖിനാ അദാബന്നാർ. അല്ലാഹുവേ ദുനിയാവിലും ആഖിറത്തിലും വിജയം തരണേ അല്ലാ. അത് ദുആ ചെയ്യണം നമ്മൾ. അല്ലാഹു നമ്മൾക്ക് ദുനിയാവിലും വിജയം തരണം, ആഖിറത്തിലും വിജയം തരണം. ദുനിയാവിൽ പ്രയാസപ്പെടേണ്ടി വന്നാൽ ഒരുപക്ഷെ നമ്മുടെ ഈ ചെറിയ ഈമാന് കൊണ്ട് നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ദുനിയാവിലെ പരീക്ഷണങ്ങൾ ഒരു പക്ഷേ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കാരണം ദാരിദ്ര്യമുണ്ടായാൽ വരെ കാഫിറാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഷഫിയാനാ റസൂലുള്ളാ. ദേഷ്യം പിടിക്കുന്നവനും കാഫിറാകാൻ സാധ്യതയുണ്ട് എന്നാണ്. ദേഷ്യവും ദാരിദ്ര്യവും ഒരാളെ കാഫിറാക്കാൻ സാധ്യതയുണ്ട്. എന്നിട്ട് മഹാന്മാര് പറയുന്നുണ്ട്, നാല് വിഷയങ്ങളാണ് അവിടെ പറഞ്ഞത്. ഇതിൽ രണ്ടെണ്ണം, ഒന്ന് പ്രണയമാണ്, രണ്ട് ദേഷ്യമാണ്. ദേഷ്യം വന്ന് മാതാവിനെ വധിച്ച ഒരാളുടെ ചരിത്രം പറയുന്നുണ്ട്. സ്നേഹം വന്ന് ഒരാൾ അമുസ്ലിമായി ക്രിസ്ത്യാനിയായി മാറിയ ചരിത്രവും പറയുന്നുണ്ട്. അതേപോലെ ദാരിദ്ര്യം കാതൽ ഫഖറു യകൂന കുഫ്റാ, ദാരിദ്ര്യം നിങ്ങളെ കുഫ്റിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ടത്, അല്ലാഹുവേ ദുനിയാവിലും ആഖിറത്തിലും വിജയം തരണേ അല്ലാഹു. ദുനിയാവിലുള്ള വിജയം എന്താണ്? നല്ല അന്തസ്സായ ജീവിതം, വാഹനമുണ്ട്, വീടുണ്ട്, മക്കളുണ്ട്, എവിടെയും പ്രയാസങ്ങളൊന്നുമില്ല, നല്ല മാന്യമായിട്ട് ജീവിക്കുന്നുണ്ട്. അതേപോലെ അല്ലാഹു ആഖിറത്തിലും തരട്ടെ.